മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് കൃപ ബാലതാരമായിട്ടായിരുന്നു കൃപ സിനിമയിൽ എത്തിയത് ചിന്താവിഷ്ഠയായ ശ്യാമളയിൽ അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറയുന്ന രണ്ട് കുട്ടികളിൽ ഒരാൾ കൃപയായിരുന്നു അന്നു മുതൽ കൃപ മലയാളികളുടെ മനസ്സിലുണ്ട് പിന്നീട് മുതിർന്നപ്പോൾ മലയാളത്തിലെ തിരക്കുള്ള നടിയായി മാറുകയായിരുന്നു കൃപ പക്ഷേ സിനിമ എന്നത് എപ്പോഴും പുറമേ കാണുന്നത് പോലെ ചിരിക്കുന്ന മുഖങ്ങൾ മാത്രമുള്ളൊരു ലോകമല്ല ചതിക്കുഴികളും ഒരുപാടുണ്ട് സിനിമയിൽ ഇത്തരത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ വെളിപ്പെടുത്തുകയാണ് കൃപ തന്റെ പത്തൊൻപതാം വയസ്സിൽ അഭിനയിച്ച സിനിമയെക്കുറിച്ചാണ് താരം മനസ്സ് തുറന്നത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇല്ലാതിരുന്ന രംഗങ്ങൾ ചേർത്ത് വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്തതിനെക്കുറിച്ചും അതേ തുടർന്നുണ്ടായ ദുരനുഭവങ്ങളുമാണ് താരം പങ്കുവച്ചിരിക്കുന്നത് ആ വാക്കുകൾ വായിക്കാം ഞാനും അച്ഛനും കൂടിയാണ് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചത് സാധാരണ ഞാൻ തീരെ ഫാഷനബിൾ അല്ലാത്ത വസ്ത്രങ്ങളാണ് ധരിക്കാറ് അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം ദാവണയും മറ്റുമായിരിക്കും വേഷം പക്ഷേ ഈ ചിത്രത്തിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു കഥാപാത്രം ലഭിച്ചു പ്ലസ് ടു പഠിക്കുന്ന കുട്ടി അൻപത്തിയഞ്ചുകാരനുമായി പ്രണയത്തിലാകുന്നതും ആ കുട്ടി ചതിക്കപ്പെടുന്നതും പെൺകുട്ടിയുടെ ജീവിതം ട്രാജഡി ആകുന്നതുമെല്ലാം ആയിരുന്നു ചിത്രത്തിന്റെ പ്രമേയം എന്നാണ് കൃപ പറയുന്നത് മലയാളത്തിലെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയുടെ ഭർത്താവായിരുന്നു സംവിധാനം സൂപ്പർ സ്റ്റാർ അഭിനയിച്ച മറ്റൊരു ചിത്രം അദ്ദേഹം നേരത്തെ സംവിധാനം ചെയ്തിട്ടുള്ളതാണെന്നും കൃപ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഇതെല്ലാം ആ സിനിമയോട് യെസ് പറയാൻ കാരണമായെന്ന് കൃപ പറയുന്നു ആ സീനിൽ കുറച്ച് എക്സ്പോസ് ചെയ്യപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ അത്തരം സീനുകൾ തങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞിരുന്നുവെന്ന് കൃപ വ്യക്തമാക്കുന്നു എന്നാൽ ചിത്രം പുറത്തു വന്നത് അങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് കൃപ പറയുന്നു പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പടം പുറത്തിറങ്ങുന്നത് വിവാഹം കഴിഞ്ഞ് കുഞ്ഞുണ്ടായ ശേഷമാണ് ആ ചിത്രം പുറത്തിറങ്ങിയത് അന്ന് ഞാൻ അഭിനയിക്കാത്ത പല രംഗങ്ങളും അതിൽ കൂട്ടിച്ചേർത്ത് മോശം രീതിയിലാണ് അത് ചെയ്തത് കൃപ പറയുന്നു ഈ സിനിമയുടെ റിലീസ് തന്റെ ജീവിതത്തെ ബാധിച്ചുവെന്ന് താരം പറയുന്നു ആ സിനിമ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ തനിക്ക് കോളേജിൽ അധ്യാപികയായി ജോലി ഓഫർ ലഭിച്ചിരുന്നു പക്ഷേ കോളേജ് മാനേജ്മെന്റ് ഇക്കാരണം കൊണ്ട് ജോലി നിഷേധിക്കുകയായിരുന്നു എന്നാണ് കൃപ ആരോപിക്കുന്നത് അവർ അത് കാരണമായി പറഞ്ഞില്ലെങ്കിൽ കൂടി അത് തന്നെയാകും കാരണമെന്നാണ് കൃപയുടെ അഭിപ്രായം മാത്രമല്ല ഒരു ഘട്ടത്തിൽ തന്റെ അമ്മ പോലും തന്നെ കുറ്റപ്പെടുത്തിയെന്ന് കൃപ പറയുന്നുണ്ട് അമ്മ ആ സ്ക്രിപ്റ്റ് വായിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കില്ലായിരുന്നുവെന്ന് അമ്മ പറഞ്ഞതായി കൃപ പറയുന്നു എന്നാൽ ഈ വിഷമഘട്ടത്തിലെല്ലാം തനിക്ക് താങ്ങായി കൂടെ നിന്നത് ഭർത്താവ് കൃപ പറയുന്നു സംഭവത്തിൽ കൃപയും കുടുംബവും കേസ് നൽകിയിരുന്നു അഭിനയത്തിനൊപ്പം അവതാരകയായും കൃപ ശ്രദ്ധ നേടിയിട്ടുണ്ട് നയനം പരിഭാവം തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കൃപ പ്രദീപാണ് കൃപയുടെ ഭർത്താവ് മോഡലിംഗ് രംഗത്തും കൃപ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് താരത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്